ദാരിദ്ര്യ രേഖയിൽ താഴെയുള്ള കുട്ടികൾക്ക് ഓഫറുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് KSRTC. അതിദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് KSRTC യിലും സ്വകാര്യ ബസ്സുകളിലും സൗജന്യ യാത്ര. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര അനുവദിക്കുക. നവംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്ത് അതിദരിദ്രമെന്ന് കണ്ടെത്തിയ 64,000 കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ യാത്ര പൂർണ്ണമായും സൗജന്യമാകും. 10-ാം തരം കഴിഞ്ഞ കുട്ടികൾക്ക് തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, സ്റ്റൈഫൻഡ്, കോളേജ് ക്യാൻറ്റീനിൽ സൗജന്യ ഭക്ഷണം എന്നിവ നൽകും. നിലവിൽ ഹയർ സെക്കൻഡറി വരെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണ്. കോളേജ് തലത്തിൽ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് കൺസെഷൻ നിരക്കുണ്ട്. സ്വകാര്യ ബസ്സുകളിലും കൺസെഷൻ നിരക്കാണുള്ളത്. ആദ്യം ഒരുപാട് പ്രശ്നങ്ങൾ KSRTC ക്ക് ഉണ്ടായിട്ടുണ്ട്. മതിയായ ബസ്സുകൾ ഇല്ലെന്നും ശമ്പളം കൊടുക്കാൻ ഇല്ലെന്നും KSRTC കടത്തിലാണെന്നും എന്നൊക്കെ പറയുന്നതിനിടയിലാണ് ഈ ഓഫറുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാനം ഈ പദ്ധതിയെങ്കിലും കൃത്യമായി നടപ്പാക്കി തന്നാൽ KSRTC യോട് നന്ദിയുണ്ട്. KSRTC യിൽ കട്ടപ്പുറത്തുള്ള ഒരു ബസ് നിരത്തിലിറങ്ങുമ്പോൾ 2 എണ്ണമെങ്കിലും കേടാകും. മാസം 10 കോടിയുടെ സ്പെയർ പാർട്സുകൾ വാങ്ങി വർക്ക്ഷോപ്പുകൾ ക്രമീകരിച്ചിട്ടും KSRTC യുടെ 1/5 ബസ്സുകളും കട്ടപ്പുറത്ത്. 5,422 ബസ്സുകൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും 4,243 എണ്ണം മാത്രമാണ് നിരത്തിൽ ഇറക്കുന്നതെന്ന് മാർച്ചിൽ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ KSRTC പറയുന്നു. വാഹന ഉപഭോഗം 82% മാത്രമാണ്. ദിവസം 1,000-1,100 ബസ്സുകൾ വർക്ക്ഷോപ്പിലാണ്. ഇത് കുറയ്ക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ലെന്ന് KSRTC യും സമ്മതിക്കുന്നുണ്ട്. പുതിയ ബസ്സുകൾ ഇല്ലെന്ന് പരാതിപ്പെടുമ്പോഴാണ് കൈവശമുള്ള ബസ്സുകൾ ഓടിക്കാതെ ഇട്ടിരിക്കുന്നത്. ബസ്സുകൾക്ക് പഴക്കമുണ്ടെങ്കിലും കൃത്യമായി പരിപാലിച്ചാൽ വഴിയിലാകാതെ ഓടിക്കാനാകും. എന്നാൽ പരിചരണത്തിലെ വീഴ്ചയും അറ്റകുറ്റപ്പണിയും തീർത്ത് ഇറക്കുന്നതിലെ കാലതാമസം കാരണം കട്ടപ്പുറത്തുള്ള ബസ്സുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുന്നില്ല. പുതിയ സ്പെയർ പാർട്സ് ഘടകങ്ങൾ വാങ്ങിയതിന്റെ ബില്ലും സമർപ്പിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാത്ത ബസ്സുകളിലെ സ്പെയർ പാർട്സുകൾ ഇളക്കി മറ്റു ബസ്സുകളിൽ പിടിപ്പിച്ച് പുറമേ നിന്നും വ്യാജ ബില്ല് വാങ്ങി നൽകിയെന്ന സംശയവുമുണ്ട്. ബസ് നിർമ്മാണ കമ്പനിയായ ലൈലാൻഡ് കുടിശ്ശിക വരുത്തിയതോടെയാണ് 2017 മുതൽ കേന്ദ്രീകൃത സ്പെയർ പാർട്സ് വിതരണം മുടങ്ങിയത്. ഇത് ലോക്കൽ പർച്ചേസിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമെന്നായിരുന്നു എന്നാണ് സംശയം. മാസം 5 കോടിയുടെ സ്പെയർ പാർട്സുകൾ വരെ വാങ്ങിയിരുന്നു. പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് കണ്ട് മെക്കാനിക്കൽ വിഭാഗം അടിമുടി പൊളിച്ചു പണിയാനുള്ള നീക്കത്തിലാണ് അധികൃതർ. മാസം 50 കോടി വീതം നൽകുമെന്ന ഉറപ്പ് ഏപ്രിൽ മുതൽ ധനവകുപ്പ് ലംഘിച്ചതോടെ വെട്ടിലായെന്നാണ് KSRTC യുടെ ന്യായം. ഏപ്രിൽ, മെയ്, ജൂണിൽ അനുവദിച്ചത് 30 കോടി വീതം മാത്രം. ശമ്പളത്തിന് മാസം 80 കോടി വേണം. വരുമാനം വായ്പ തിരിച്ചടവിന് ഡീസൽ സ്പെയർ പാർട്സ് വാങ്ങാനും മാത്രമേ തികയുന്നുള്ളൂ. സർക്കാർ സഹായം ലഭിക്കാൻ മാസം പകുതിയാകുമെന്നതിനാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകിയിരുന്നത്. അതും പറ്റാതെ വന്നതോടെയാണ് പ്രതിസന്ധി മൂർച്ഛിച്ചത്. മുൻ മാസങ്ങളിലെ കുടിശ്ശിക 60 കോടിയും ജൂണിലെ 50 കോടിയും ചേർത്ത് 110 കോടിയാണ് സർക്കാരിനോട് ഈ മാസം ആദ്യം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.